السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بالله من همزه ولمزه، ونعوذ بالله من همزات الشياطين، ونعوذ بالله أن يحضرون. لا تتبعوا خطوات الشيطان. بشانش إن ور خالب فلا خطوات الله. بشانش ور استفز يلو غلا خطوات. പിശാചിന് ഒരുപാട് കാലടികളുണ്ട്, അവൻ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്, അവന് ഒന്നും രണ്ടൊന്നും അല്ല. നമ്മൾ വിചാരിക്കാറില്ലേ, ചില ഈ ബീർ കുടിക്കുന്ന സന്ദർഭത്തിലൊക്കെ ആൾക്കാർ പറയും ബീർ കുടിക്കാൻ പറ്റുമോ മസാല. അപ്പോ കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോ അല്ലോ അതൊക്കെ കിട്ടും, ആൾക്കഹോൾ തീരെ ഇല്ല എന്ന് എഴുതി വെച്ച ബീർ ഉണ്ടല്ലോ, അതിലെന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ലല്ലോ. അതിൽ കുഴപ്പമുണ്ടോന്ന് വെച്ചാ ഇല്ല, ശരിയാണ്, ഇല്ല തന്നെയാണ്. പിശാച്ച് സ്മാർട്ടാണ് മുമ്പിനിങ്ങളെ. ഇതിൽ ആൽക്കഹോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ കുടിക്കാത്തൊരു സമൂഹം ഉണ്ട് എന്ന് പിശാച്ചിനറിയാം. ഇതിൽ ആൽക്കഹോൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ കുടിക്കൂല, ശരിയാണ്. അപ്പൊ പിന്നെ ബിയറിലുള്ളത് വളരെ വളരെ ചെറിയൊരു പെർസെന്റ്, 0.something എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞേക്കാം. എത്രയാണെങ്കിലും മാ യുസ്കിറു കതീറുഹു ഫഖലീലുഹു ഹറാം, ഏതൊന്ന് കൂടുതൽ സേവിച്ചാൽ മത്ത് വരുമോ അത് കുറച്ച് സേവിക്കലും ഹറാമാണ്. അപ്പൊ ഒരു സ്പൂണ് പറ്റൂല, ഒരല്പം പറ്റില്ല, അല്പം ദ ലീസ്റ്റ് ബിറ്റ് പറ്റില്ല, അതാണ് ദീന്റെ നിയമം. അപ്പൊ അതിൽ കുറച്ചല്ലേ ഉള്ളൂ, ഞാനത് കുടിച്ചാൽ തിരക്കല്ല വേലെന്നൊന്നും പറയില്ല, അതൊന്നും പ്രശ്നമില്ല, തൊടാൻ പാടില്ല. അതിൽ അല്പങ്ങളുണ്ടോ? പറ്റില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്, അപ്പൊ ആൾക്കാർ വളരെ സ്മാർട്ടാണ്. കുടിച്ചാലും എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ എന്നാണ് ഇപ്പത്തെ അഭിമാനം. ആൾ കുടിച്ചാലും എന്റെ സംസാരം അതൊന്നും പിടിക്കാൻ കഴിയില്ല, ഞാൻ അത്രയും സ്മാർട്ടായിട്ടുണ്ട്. ഈ ആൽക്കഹോൾ ഇല്ലാത്ത ബീർ ഇറങ്ങിത്തുടങ്ങിയതിൽ പിന്നെയാണ് ഈ സംസ്കാരം വർദ്ധിക്കാൻ തുടങ്ങി. നമ്മൾ ഗൾഫുകാരുടെ നാട്ടിലേക്ക് ഇത് കൊണ്ടുപോണത്. അപ്പോ ഇതിലില്ലല്ലോ, ശരി. അപ്പൊ ബീർ, ഇതിൽ ആൽക്കഹോൾ ഇല്ലാത്ത ബീർ ഞാൻ പ്രത്യേകം നോക്കി വാങ്ങിയതാണ്, ശരി, അത് കുടിച്ചു. സത്യവിശ്വാസികൾ അപ്പോഴേ ഗൗരവത്തിൽ നിൽക്കണം. ഇത് തുടങ്ങിയാൽ ഒരു വിഷയത്തിലേക്കുള്ള തുടർച്ചയാണ്. അതൊക്കെ മറി എന്തെല്ലാം മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും കുറച്ച് എനർജി വൈറ്റമിന് കിട്ടുന്നതായിക്കോട്ടെ, ഇതെന്തിനാ? അപ്പോ ആൽക്കഹോൾ ഇല്ലാത്തത് ഇങ്ങനെ കുടിച്ചങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ഇടയിലൂടെ ആൽക്കഹോൾ ഉള്ളത് അങ്ങനെ ചിലവാകും, അറിയില്ല, അതൊരു അതൊരു ഹാബിറ്റായിട്ട് മാറും. ബീർ കുടിക്കാറ് കുഴപ്പമില്ലല്ലോ, കാരണം ആൽക്കഹോളിൽ പിന്നിപ്പോ ലേബിളും നോക്കാൻ നിൽക്കൂല, ബീർ കുടിക്കാം, കാരണം ഇല്ലാത്തതുണ്ടല്ലോ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇതില്ലതും അങ്ങനെ പോയി പോകും. പിശാച്ച് സ്മാർട്ടാണ്. സുബ്ഹാനല്ലാഹ്, പല വിഷയങ്ങളും ഹറാമുകൾ അവൻ ഹലാലാക്കി കാണിച്ചു തരും. അല്ലാഹു പറയാ, പിശാചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരല്ലേ. ഫഇന്നഹു, കാരണം പിശാച് യഅമുറു ബിൽ ഫഹ്ഷാഇ വൽ മുൻകർ, തിന്മയും ഏറ്റവും മോശമായതുമാണ് പിശാച് നിങ്ങളോട് കൽപ്പിക്കുന്നത്. ولولا فضل الله عليكم ورحمته, അല്ലാഹുവിന്റെ ഔദാര്യവും അവന്റെ റഹ്മത്തും നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരാൾക്ക് പോലും പരിശുദ്ധി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കുമായിരുന്നില്ല, നിങ്ങൾ ആർക്കും നന്നാകാൻ കഴിയുമായിരുന്നില്ല. അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടുമാണ് അത് സാധിച്ചത്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല തസ്കീത് കൊടുക്കുന്നു, ആത്മസംസ്കരണം കൊടുക്കുന്നു. വല്ലാഹു സമീഉൻ അലീം, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നവനും നിങ്ങൾ ചെയ്യുന്നത് അറിയുന്നവനുമാണ് അല്ലാഹു. ഈ ആയത്തിലൂടെ അല്ലാഹു തആല ഈ വിഷയത്തിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്, ഈ വിഷയം കൂടെ അവസാനിപ്പിക്കുകയാണ്. ഇത്തരം തുനിവാസങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിത്തീരുന്നത് പിശാചിന്റെ പാത പിൻപറ്റിയതുകൊണ്ടാണ്. പിശാച്ച് തരുന്ന ദുഷിച്ച ചിന്തകൾ അത് ഏറ്റെടുത്തതിന്റെ, എങ്ങനെയാണ് ഇപ്പൊ അത് പിശാച്ചാണോ അല്ലേ എന്നറിയാം? ഏതൊരു വിഷയവും ശരീഅത്തിന് വിരുദ്ധമായ ഒരു വിഷയം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ചെയ്യാൻ നമ്മെ തോന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഫഇന്നഹു മിനശ്ശൈത്താൻ, അത് പൈശാചികമായ ദുർബോധനമാണ്. അല്ലാഹു കാലയെ കൂട്ടി പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ആദം നബിയേ, ഇന്നഹു അദുവ്വുൻ ലക വ ലിസൗജിക, പിശാച് നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയുടെയും ശത്രു തന്നെയാണ്.
അങ്ങനെ വന്നാൽ ബാക്കിയുള്ള എല്ലാ മക്കൾക്കുമുള്ള ശത്രു തന്നെയാണ് പിശാച്ച്. ഇത് അല്ലാഹുവിന്റെ വലിയൊരു ഔദാര്യമാണ്. പിശാച്ച് അവന്റെ ശത്രുത നമ്മളോട് പ്രകടിപ്പിച്ചത് നമ്മുടെ വാപ്പയെക്കാൾ ആദം അലൈഹിസ്സലാമിനെ അലൈഹിസ്സലാമിനേക്കാളും അവൻ ഖൈറാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അന ഖൈറു മിൻ ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ, എന്നെ പഠിച്ചത് തീ കൊണ്ടല്ലേ, ആദം നബിയെ പഠിച്ചത് മണ്ണ് കൊണ്ടല്ലേ എന്ന് പറഞ്ഞ അഭിമാനം പറഞ്ഞുകൊണ്ട് അവൻ നമ്മെ നമ്മുടെ ശത്രുത അവൻ പ്രഖ്യാപിച്ചത്. പിന്നെ അവൻ പറഞ്ഞു ഫബി ഇസ്സതി ലഉഗ്വിയന്നഹും അജ്മഈൻ, ലേ അല്ലാഹു നിന്നെ തന്നെ സത്യം, നിന്റെ ഇസ്സത്തിനെ തന്നെ സത്യം, എല്ലാവരെയും ഞാൻ പഴപ്പിക്കും. അല്ലാഹു പറഞ്ഞു, അല്ലാഹു തആല പഴപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു വിഭാഗം. അപ്പൊ പറഞ്ഞു ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ഇഖ്ലാസുള്ള ആളുകളെ അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ ഞാൻ പഴപ്പിക്കുന്നു. ഈ ഇഖ്ലാസ് ആർക്കറിയാ? അള്ളാഹുവിന് മാത്രം അറിയുന്ന അമലാണ് ഇഖ്ലാസ്. നമുക്കൊക്കെ അമൽ ചെയ്യാനേ പറ്റുള്ളൂ. നമ്മുടെ മലക്കുകൾ പോലും ഇഖ്ലാസ് രേഖപ്പെടുത്തുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെയ്ത പണിക്ക് ഇഖ്ലാസ് ഉണ്ടോ, അത് ഓൺ ദി ഡേ ഓഫ് ജഡ്ജ്മെന്റ് അള്ളാഹുവിന്റെ മുമ്പിലേ അത് വെളിവാവുള്ളൂ. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളിൽ അള്ളാഹു തആല ഒരു ജിഹാദ് ചെയ്ത ആളെ കൊണ്ടുവരും. എന്തിനെ ജിഹാദ് ചെയ്തത്, നിന്നെ വിചാരം എന്തായിരുന്നു ഇങ്ങനെ പറയാനല്ലേ? അങ്ങനെ ആൾക്കാർ പറഞ്ഞില്ലേ യു ആർ എ ഹീറോ, അങ്ങനെ നിനക്കൊരു ഒരു 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 സ്മാരകം ഉണ്ടാക്കിയില്ലേ ആൾക്കാര്? കഴിഞ്ഞു. എന്തിനെ നീ ഇൽമ് പഠിപ്പിച്ചത്, വലിയ ആലിമാണെന്ന് പറയപ്പെടാനല്ലേ? വഖദ് ഖീൽ, ആളുകൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി ഇവിടെ ഒന്നുമില്ല. എന്തിനെ സദഖ ചെയ്തത്, വലിയ ചാരിറ്റി കൊടുക്കുന്ന ആളാണെന്ന് പറഞ്ഞു കേൾക്കാനല്ലേ? ഒക്കെ പറയപ്പെട്ടു കഴിഞ്ഞു, ഇവിടെ ഒന്നുമില്ല എന്ന് നാളെ പറയപ്പെടുന്നതാണ്. അത് കാലയെ കൂട്ടി മലക്കുകൾക്ക് ബോധ്യമായിരുന്നുവെങ്കിൽ അത് നന്മയുടെ റെക്കോർഡിലല്ലേ വരിക, അത് അവരുടെ തിന്മയുടെ റെക്കോർഡിലേക്കായിരിക്കും പോവുക. മലക്കുകൾ പോലും രേഖപ്പെടുത്താത്തൊരു വിഷയമാണ് ഇഖ്ലാസ്. സുബ്ഹാനല്ലാഹ്. ദീനിന്റെ വിഷയം പറഞ്ഞിട്ട് പോലും അല്ലാഹുവിന്റെ ശത്രു ഇബ്ലീസ് പിശാച്ച് നമ്മിൽ നിന്ന് ഇഖ്ലാസിനെ എടുത്തു കളയും. അങ്ങനെ വന്നാൽ പണിയെടുക്കുന്നതൊക്കെ സംഘടനയ്ക്ക് വേണ്ടിയായി പോകും. പണിയെടുക്കുന്നത് നേതാവിന് വേണ്ടിയായി, പണിയെടുക്കുന്നത് നേതാവിന്റെ സ്ഥാനം വർദ്ധിക്കാൻ, അള്ളാഹുക്ക് വേണ്ടി അള്ളാഹിൽ നിന്ന് കൂലി കിട്ടാനോ, അങ്ങനെയൊന്നും അല്ലാത്തൊരു തരത്തിലേക്ക് ഒരു മാത്സര്യ ബുദ്ധി ഇബ്ലീസിന് കൊടുക്കും. എന്റെ ഇഖ്ലാസിന് എടുക്കലേ പ്രശ്നമുള്ളൂ. ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ടല്ലോ, ശരിയാണ്. ഇഖ്ലാസ് ഇല്ലെങ്കിൽ എന്താ അതുകൊണ്ട് കാര്യം? അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം, അള്ളാഹു നമുക്ക് ഇഖ്ലാസ് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഇഖ്ലാസ് നൽകുമാറാകും. ദീനിന് വേണ്ടി പണിയെടുക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഇഖ്ലാസ് നൽകുമാറാകട്ടെ. അങ്ങനെ ഉണ്ടായാൽ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയില്ലേ? പിന്നെ പ്രശ്നമല്ലല്ലോ. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഒരു തർക്കവിടെ ഇല്ലല്ലോ, ആര് തമ്മിലും പ്രശ്നമല്ലല്ലോ. അള്ളാഹിനടുത്ത് നിന്ന് കൂലി കിട്ടാനാ വടച്ചോനെ നമ്മൾ ഈ പണിയെടുക്കുന്നത് എന്നാണ് ചിന്തിച്ചാൽ ഇവിടെ എങ്ങനെയാ പിന്നെ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയോ ചീത്ത പറയുകയോ അസഭ്യം പറയുകയോ ചെയ്യുന്നത് എങ്ങനെ വരും? ദീനിന്റെ വിഷയത്തിൽ പൊളിറ്റിക്സ് പോട്ടെ, അത് നമ്മുടെ ചർച്ചയല്ല. ദീൻ അല്ലാഹുവിന് പണിയെടുക്കുന്ന വിഷയത്തിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഇവിടെ പ്രശ്നമല്ലല്ലോ. അതുകൊണ്ട് ഇഖ്ലാസിനോട് ദുആയിരിക്കണം. ഇബ്ലീസ് കടന്നുകൂടി ഇബ്ലീസ് ഫിത്നാക്കുകയാണ്. അല്ലാഹു തആല ഇബ്ലീസിന്റെ ഫിത്നയിൽ നിന്ന് ഉമ്മത്തിനെ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മുഖ്ലിസീങ്ങളായ ആളുകൾക്ക് പിശാച്ചിന് പഴപ്പിക്കാൻ കഴിയില്ലെന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോ പിശാച്ച് ഷൈത്താൻ അല്ലേ? ലാ തത്തബിഉ ഖുതുവാതി ഷൈ, ഈ ഷൈത്താൻ എന്നത് ആരാണ്? ഷൈത്താൻ ജിന്ന, ജിന്നകൾ മനുഷ്യരെ പോലെയുള്ള ഒരു സമൂഹമാണ്. നമ്മൾ അവസാനിപ്പിക്കുന്നു, മനുഷ്യരെ പോലെയുള്ള ഒരു സമൂഹമാണ് ജിന്നുകൾ. ജിന്നുകളിൽ മുഅ്മിനുണ്ട്, ജിന്നുകളിൽ കാഫിറുണ്ട്. പക്ഷെ ജിന്നുകളിൽ മറദതു ശയാത്തീൻ അല്ലേ, അൽ ആസൂനൽ മറദ, ഞങ്ങൾ ഒരിക്കലും നന്നാവൂല എന്ന് തീരുമാനിച്ച ഒരു സമൂഹമുണ്ട്, അവരാണ് ഷൈത്താൻ, പിശാചുക്കൾ. അവരുടെ നേതാവാണ് ഇബ്ലീസ്. ചിലർ പറയാം അവരുടെ വാപ്പയാണ് ഇബ്ലീസ്, ആദം നബി അലൈഹി സ്ലാം മനുഷ്യരുടെ വാപ്പയായതുപോലെ. അങ്ങനെയല്ല, അവരുടെ നേതാവാണ് ഇബ്ലീസ്. കാരണം ജിന്നുകൾ ഇബ്ലീസിന് മുമ്പുണ്ട്. ജിന്നുകൾ ആദം നബി അലൈഹി സ്ലാമിന്റെയും ഒരുപാട് കാലം മുമ്പ് ഇവിടെ ജീവിച്ചിരിപ്പുള്ള സമൂഹമാണ്. മോഡേൺ ടെക്നോളജി കൊണ്ട് നമുക്ക് ഇന്ന് അവരുടെ എൻറ്റിറ്റി എങ്ങനെയെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒരുപാട് ആളുകൾക്ക് ബോധ്യമുണ്ട്, സയന്റിസ്റ്റുകളായ ആളുകൾക്കറിയാം ഈ പിശാച്ച് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ജിന്ന് എന്ന് പറഞ്ഞൊരു സമൂഹമുണ്ട് എന്ന്. പക്ഷേ ഇറ്റ്സ് ഹാർഡ് ടു പ്രൂഫ് സയന്റിഫിക്കലി, അതുകൊണ്ട് അവരെ പ്രൂവ് ചെയ്യാൻ മുന്നോട്ട് വരാറില്ല. പക്ഷേ അതിന്റെ എക്സിസ്റ്റൻസ് നിഷേധിക്കാൻ കഴിയില്ല. ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. ഇരിക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പിശാച്ച് നമ്മുടെ ശത്രുവാണെന്ന് അല്ലാഹു തആല പറഞ്ഞു. അതുകൊണ്ട് അല്ലാഹു തആല നമ്മോട് പറഞ്ഞ വിഷയം എന്താ? ഇമ്മാ യൻസഗന്നക മിനശ്ശൈത്വാനി നസ്ഹും ഫസ്തഇദ് ബില്ലാഹ്, ഒരു തിന്മയെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ ഫസ്തഇദ് ബില്ലാഹ്, ഉടനെ അല്ലാഹുവിനോട് സഹായം തേടണം, അല്ലാഹുവിനോട് കാവൽ തേടണം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം.
ഇനിയും ഏത് കുട്ടിക്ക് പോലും പറയാൻ അറിയുന്ന ഒരു വാക്ക് അല്ലാഹു പഠിപ്പിച്ചു തന്നില്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ ഒരു തിന്മയും നമ്മിൽ നിന്ന് ഉണ്ടാവാൻ കഴിയാത്ത വിധത്തിൽ പിശാചിൽ നിന്ന് നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഇസ്തിആദത്താണ്. അതും ഒരു വലിയ ദുആയായിരുന്നെങ്കിൽ, അത് അൽ ബഖറ സൂറ പോലുള്ള വലിയൊരു സൂറത്താണെങ്കിൽ നമുക്ക് മനപ്പാടാക്കാൻ പറ്റുമോ? പ്രയാസല്ല, നമ്മൾ വിചാരിക്കുക അതൊക്കെ മനപ്പാടാക്കാൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വ വളരെ സിമ്പിൾ ആയിട്ട് അല്ലാഹു പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇത് പറഞ്ഞാൽ പിശാച്ച് ഓടും അല്ലേ? വാങ്കുവിളി കേട്ടാൽ പിശാച്ച് ഓടും. അള്ളാഹുവിനെ സംബന്ധിച്ച് ദിക്ര ചൊല്ലിയാൽ പിശാച്ച് ഓടും. അങ്ങനെയാണ് അള്ളാഹു പിശാചിനെ സംബന്ധിച്ച് പറഞ്ഞു. പിശാചിന്റെ വസ്വാസിന്റെ തുടക്കം അവന് കയറിട്ടിരാണ്. ആ കയറിൽ നമ്മൾ പിടുത്തം കൊടുത്താൽ പോയി പോയി, പിന്നെ അവൻ അങ്ങനെ വലിച്ചു കൊണ്ടുപോകും. ഈ പിടുത്തം തുടങ്ങുമ്പം പറയേണ്ട വാക്കാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.